ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്നറിയാം? റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറയും നൂഡിൽസ് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നമുക്കും ആ സ്റ്റൈലിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഈ ഇതുപോലത്തെ നൂഡിൽസ് ഉണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്, ഇതേപോലെ നീളത്തിലുള്ള. മറ്റേന്ന് പറഞ്ഞാൽ ചെറുതുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിലുള്ള സാധനമാണ് കേട്ടോ. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നുപോലെ സമയം കളയാതെ അടിപൊളി ഒരു നൂഡിൽസ് ഉണ്ടൊക്കെ. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത്രോളം ഒരു 2-3 പേർക്ക് കൊടുക്കാം, ആ രീതിയിലുള്ള അത്ര സാധനമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പാത്രം വെള്ളം, ഏകദേശം ഒരു 1.5 ലിറ്ററോളം വെള്ളമുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് തീ ഒന്ന് കത്തിച്ച് ഈ വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചൊക്കെ ഈ വെള്ളം തിളയ്ക്കട്ടെ. ഇപ്പം നൂഡിൽസിന് കുറച്ച് പച്ചക്കറിയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് ക്യാപ്സിക്കാണ്, ഇത് രണ്ടും, പിന്നെ ക്യാരറ്റൊക്കെ, ഇതൊക്കെ നമ്മൾ നീളത്തിലായിരിക്കും വെച്ചിരിക്കുന്നത്. ക്യാബേജ്, ഒരു 3-4 ബീൻസ്. ഇപ്പം നമ്മൾ നൂഡിൽസിന് ഒരു അല്പം മുട്ടയൊക്കെ ചേർത്താണ് ചെയ്യുന്നത് കേട്ടോ. ഈ പാൻ്റെ അകത്തോട്ട് നമ്മളൊന്ന് റെഡിയാക്കുന്നത് ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇതോടെ കത്തിച്ചു. ഏതായാലും വെള്ളമൊക്കെ തിളയ്ക്ക് താമസം ഉണ്ടല്ലോ. ഒരു 3 കോഴിമുട്ട ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടിടുക. ഒരു 1 നുള്ളുപ്പുപൊടി ഇങ്ങോട്ടിടുക, ഇങ്ങോട്ട് അഴിക്കുക. നമ്മുടെ തട്ടുകടയിലൊക്കെ നിന്ന് നല്ല പരിചയമുള്ള ആളാണ് കേട്ടോ. നമ്മളെ ഇങ്ങനെ അഴിച്ചു തവളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഓംപ്ലേറ്റ് ഉപ്പിട്ട് ഒന്ന് അടിച്ചു വെക്കുക. ഇപ്പോൾ വേറെ ആരുണ്ട്? ഇത് ഈ മുട്ടയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്, താല്പര്യമില്ലാത്തവർക്ക് മുട്ട ഒന്നും ചേർക്കണ്ട കേട്ടോ. മുട്ട അല്ല ചിക്കനൊക്കെ ചേർക്കാവുന്നതാണ്. ഈ പാൻ്റെ അകത്തോട്ട് ഒരല്പം ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. അതിന് ശേഷം ഈ മുട്ട അങ്ങോട്ട് ഒഴിക്കുക. നമുക്കൊന്ന് ചിക്കി എടുക്കണം. ഇതേപോലെ ഇതേപോലെ ചിക്കി അങ്ങോട്ട് എടുക്കുക. ഇപ്പം റെഡി ആയിട്ടുണ്ട്, ഇതങ്ങ് നിർത്താം. ഇപ്പം മുട്ടയൊക്കെ ചിക്കിയിട്ടുണ്ട്, ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, വേണ്ട. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട്, 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ നൂഡിൽസ് അങ്ങോട്ട് ഇട്ടു. ഇപ്പം നൂഡിൽസ് നമ്മളിട്ട് ഇട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കല്ലേ, ഒരു അല്പസമയം ഒരു മിനിറ്റൊക്കെ കിടന്നതിന് ശേഷം മതി. പിന്നെ ഈ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പശയുണ്ട്, പശ കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം, കാര്യം ഇത് ഒന്ന് വേകണം. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും കിടക്കണം, എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിതങ്ങ് നിർത്താം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കോരി ഇതുവരെ കീഴത്തെ പാത്രത്തിൻ്റെ അകത്തോട്ടിടും. പിള്ളേർക്കൊക്കെ എന്നാ ഇഷ്ടമാണെന്നറിയും ഈ നൂഡിൽസ് എന്നൊക്കെ പറയും, ഭയങ്കര ഇഷ്ടമാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നൂഡിൽസൊക്കെ തിന്നുന്നതാണ് ഓരോരുത്തരും. നമുക്ക് അത്ര പരിചയമില്ലാത്ത സാധനമാണേലും ഇതൊന്നാമത്തെ കാര്യം നമ്മളെ നാട്ടിലുള്ള ഐറ്റം അല്ല ഇത്, എല്ലാവർക്കും അറിയാലോ. ഇത് വിദേശിയല്ലേ, ചൈനക്കാർ ചൈനയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന സാധനമല്ലേ. നമ്മൾ ഈ കോരി വെച്ചതിൻ്റെ അകത്തോട്ട് ഒരല്പം ഓയിലും കൂടി ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ തണുത്തിട്ടുണ്ടതേ. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇപ്പം നൂഡിൽസ് വേവിച്ച് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ പാന ചൂടാൻ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ സൺഫ്ലവർ ചൂടായതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ അങ്ങോട്ട് ഇടാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം സ്പ്രിംഗ് അണിയൻ്റെ ചുവട്ടിൽ ആ ഉരുണ്ടല്ലേ, അതായത് ബോൾ എന്ന് പറയും, ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടെ നമ്മളൊരു അല്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്.
ഇതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ക്യാബേജ് ഒരു കഷ്ണം ക്യാബേജ്, ക്യാരറ്റ് ഇതുപോലെ നീളത്തിലൊക്കെ അരിഞ്ഞിട്ടുമ്പോൾ അതൊരു ഭംഗി. ക്യാപ്സിക്ക രണ്ട് സൈസ് ക്യാപ്സിക്ക, ബീൻസ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ചൈനീസ് ഫുഡാണ്. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ അധികം വേഗത്തില്ല. ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങളൊക്കെ അങ്ങ് ചേർക്കാമെന്നുള്ളൂ. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിക്കനോ മുട്ടയോ എന്ത് വേണോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാമെന്നാണ്. ചിക്കി വെച്ചിരിക്കുന്ന മുട്ട നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ഫാസ്റ്റ് ഫുഡാണ്. കാരണം ഇതെല്ലാം നമുക്ക് അടുപ്പിച്ച് വെച്ചതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ സ്പ്രിംഗ് ഓണിയൻ നമുക്കൊരു മൂന്നാലഞ്ച് തണ്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ ഇതേപോലെ ഒന്ന് മാറിച്ച് അങ്ങോട്ട് കൊടുക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇത് ഇത്ര ഐറ്റമൊക്കെ വരുമ്പോഴത്തേക്കുള്ളൂ. ഈ റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഐറ്റങ്ങൾ ഇത്ര വേണം, എന്നാലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഈ ഫുഡൊന്ന് പറയാൻ പറ്റുള്ളൂ. നൂഡിൽസ് വേവിക്കുന്നാലും നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തോണം. അപ്പം ഇത് റെഡിയായിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ കിളമ്പാം. ഇപ്പം നൂഡിൽസ് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലും ചെയ്യാം. കറക്റ്റ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏ അപ്പോൾ നമ്മുടെ ആ നൂഡിൽസ് എങ്ങനെ ഉണ്ടോ നോക്കണ്ടേ, ഷംല നോക്കിയോ കേട്ടോ, വഴിച്ചു നോക്കും. ഷംല സത്യത്തിൽ ഈ റെസ്റ്റോറൻറ്റിൽ പോയി നൂഡിൽസ് കഴിച്ചിട്ടില്ല. അത് സത്യമായിട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഷംല കഴിച്ചിട്ടില്ല. നല്ല രുചിയുണ്ട്, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാവാ. ഉള്ള ആരെയോ സത്യമാണ്. ഞാൻ ഒത്തിച്ചായും ഞാൻ കഴിച്ചിട്ടുണ്ട്. ആണോ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച. ആണോ? അത് പക്ഷെ നല്ല രുചിയുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലുള്ള ഐറ്റങ്ങളൊക്കെ അതിനകത്ത് വേണം, എന്നാൽ മാത്രമേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്, ഷംലാക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും ഇത്. ഇപ്പോൾ രാവിലെ ഒന്നും ഇല്ലെങ്കിലും അല്ല, വൈകുന്നേരം വരുവാണേലും സ്കൂൾ വിട്ട് വരുമ്പോഴോ രാവിലെ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഇച്ചിരി ഇതുണ്ടെങ്കിൽ അവരിപ്പോൾ കുട്ടികൾ മടിയുള്ള പിള്ളേർക്കൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.